അച്ചു എഴുന്നേക്ക് എഴുന്നേക്ക്. കെട്ടിയോ വരുന്ന ദിവസമായിട്ട് ഇങ്ങനെ മാറി കിടന്ന് ഉറങ്ങാണ്. എഴുന്നേക്ക്, എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാനുള്ളത്? പോയി അടുക്കളയിൽ പോയി പണിയെടുക്കടി. എഴുന്നേക്കാൻ. കെട്ടിയോൻ വരുന്നുണ്ടെന്ന്. അതൊക്കെ കുഴപ്പമില്ല, വായിലായിക്കോട്ടെ. ഏ പിന്നെയും കടന്നു. ഇൻട്രോ പറ, ഇൻട്രോ പറ, ഇൻട്രോ. നല്ല ഇൻട്രോ. എഴുന്നേറ്റിട്ടില്ല. കെട്ടിയ വരുന്ന ദിവസമായിട്ട് പുതപ്പിനുള്ളിൽ തന്നെയാ പെണ്ണ്. നീ എന്നിട്ടെന്നെ വല്ലം വെച്ചോണ്ടിരിക്കാണ്. യെസ്. എഴുന്നേക്ക്. കൊച്ചിനെ വാവുക. വാടി മോർണിംഗ് ടോക്സ് ബി ലൈക്ക്. പണിയുണ്ട്, പണിയുണ്ട്, പണിയുണ്ട്. രാവിലെ എഴുന്നേറ്റു, ചായ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, രാത്രി പോവാണ്. എന്തേ കാണിക്കുന്നേ? ഇനി അടുത്തത് ഇതിനെയാണ് ഒന്ന് പേടിപ്പിക്കേണ്ടത്. പപ്പേനെ കൊണ്ട് അടിച്ചു വലിച്ചു ആൺ പെണ്ണെന്ന് വ്യത്യാസമൊന്നുമില്ല, ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം. എന്റെ അപ്പനോടൊന്നും പറയണ്ടാണോ, തന്നതാനെ പോയത് ചെയ്തോളൂ. അതായിരുന്നു അമ്മക്ക് മമ്മിയുടെ കാര്യങ്ങൾ നോക്കും. ആദ്യം എന്നെ ആൾക്കാർ പറയുന്നു കേട്ടോ, ഇങ്ങനത്തെ ആളൊന്നും എഴുന്നില്ല. ആദ്യം എന്നോട് പറയും, എഴുന്നേക്കുമ്പോ തന്നെ പറയും, അടിച്ചു വരാത്ത എന്താ, ക്ലീൻ ചെയ്യാത്ത എന്താ എന്നൊക്കെ പറഞ്ഞ ആദ്യം എന്നെ കൊണ്ടല്ല. ഇപ്പൊ സ്വയം പര്യാപ്തതയാണെന്ന്. അങ്ങനെയല്ല, ഒരു പ്രായത്തില് നമ്മളെ പഠിപ്പിക്കണം എന്നാണല്ലോ, ക്ലീനിങ്ങും പഠിപ്പിക്കണം, മീൻസ് എല്ലാം ചെയ്ത് ശീലിക്കണം എന്നാണല്ലോ. അത് ശീലിപ്പിച്ചിട്ടുണ്ട്. ബേസിക് കാര്യങ്ങളൊക്കെ തന്നെല്ലാം പക്ഷെ ചെയ്യൂല. പൊടി ഞാൻ തന്നെക്കുമ്പോ ഞാൻ തന്നെയല്ലേ ചെയ്യാം. പിന്നെ ഒരിടയ്ക്ക് അവിടെ മെയ്ഡൊക്കെ ഉണ്ടായ കാരണം കൊണ്ട് കൊറേ ഹെൽപ്പ് ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഫ്ലൈറ്റ് വഴി വരുന്ന ടൈമും ഒക്കെ ഇപ്പോ ബിസി ലൈഫ് ആകുമ്പോ നമുക്കത് ആവശ്യമാണ്, നേരം കിട്ടാണ്ട് വരുമ്പോ. ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ മതി അല്ലേ? മറിഞ്ഞു പോയടാ, മറിഞ്ഞില്ലേ? ഇല്ലേ, കറക്റ്റ്. എന്റെ ചെടികളൊക്കെ മതി, വെള്ളമൊക്കെ ഒഴിക്കേ. കുടിച്ചു മണി പ്ലാന്റ് എല്ലാം ഉപ്പി വെള്ളം തീർന്നു. അതുങ്ങൾക്ക് വെള്ളം വേണ്ട.
അച്ചു, ഇന്നലെ രാത്രിയിൽ വിളിച്ചില്ലേ? 12:30 ആയപ്പോ പുള്ളി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ വേണം നല്ല പെൺകുട്ടി നല്ല തെറി. നോക്ക്, നമ്പർ നോക്ക്. ഇങ്ങനെ വേണം നല്ല പെൺകുട്ടി നല്ല തെറി. ഇവനുണ്ടല്ലോ, ഇവൻ നട്ടപ്പാതിരാത്രി എത്ര മണിക്കാടി? 12:30. 12:30 വിളിച്ചിട്ട്, ചേച്ചി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാ, ഒരു പ്രൊമോഷൻ ഒരു ഇത് ചെയ്യാനാണ്. എന്താ കാര്യം, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചാ. അതുപോലെ ഇല്ല, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടേ എനിക്ക് ഒരു പ്രൊമോഷൻ വേണ്ടി ചോദിച്ചാൽ പറഞ്ഞു, എടാ തനിക്ക് സാമാന്യം ബോധം എന്ന് പറയുന്നുണ്ടോ? സമയം എത്രയെന്ന് പറയാം? 12:30. സാധാരണ ഞാൻ ആ സമയത്ത് ഞാൻ കോൾ എടുക്കാറില്ല. ഞാൻ പണ്ടത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഫോൺ സൈലന്റ് ചെയ്തിടാനാണ് പറയാറ്, കാരണം ഞാനല്ലല്ലോ അത് യൂസ് ചെയ്യുന്നത്. അപ്പം സൈലന്റ് ചെയ്തിടാൻ പറഞ്ഞെങ്കിലും അത്യാവശ്യം കോളുകൾ വരും, കാരണം ഞങ്ങളുടെ ഫോൺ ഉണ്ടായിരുന്നത് കൊച്ചു തട്ടി താഴെയിട്ടു, ടോപ്പ് വിദാശിന ഫോൺ താഴെയിട്ട് പൊട്ടിപ്പോയി. അപ്പൊ ആ സിം എടുത്ത് ലിറ്റിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ലിറ്റി ലിറ്റിയുടെ ഫോണിൽ എടുത്തു കിട്ടും, അപ്പൊ അത് സൈലന്റ് ആക്കി ഇടാനും പറ്റില്ല, പേഴ്സണൽ കോൾസ് വരുന്നല്ലേ. എന്നിട്ട് ഇരുന്ന് 12:30, 1 മണി, 2 മണി നേരത്തെ കോളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ എല്ലാ ദിവസവും എന്നോട് പറയുന്നത് ഇങ്ങനെ കോള് വന്നിട്ടുണ്ട് എന്ന്. ഇന്നലെ ഇവിടെ എന്റെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും കോള് കറക്റ്റ് ഞാൻ ഹാൻഡിൽ ചെയ്ത് തുടങ്ങുന്നു. അപ്പൊ കറക്റ്റ് 12:30 തുടങ്ങി ഒരു കോള്. ഞാൻ കോള് ചോദിച്ചിട്ട് ചോദിച്ചു, ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് എന്നതാ എനിക്ക് പ്രൊമോഷൻ അങ്ങനെ എന്തോ സംഭവത്തിന് വേണ്ടി. തനിക്ക് സാമാന്യം ബോധമില്ലേ, കോമൺ സെൻസ് ഇല്ലേ? സമയം എത്രയെന്ന് പറയാം? 12:30 ഒന്നുകിൽ രാവിലെ വിളിക്കാം, അല്ലെങ്കിൽ വല്ല മെസ്സേജ് അയച്ചിടുക, അതാണ് മര്യാദ എന്ന് പറഞ്ഞത്. അല്ല പെങ്ങളെ, അതെ അത് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയം എല്ലാ ദിവസവും ഇവൻ രാവിലെ പോയിട്ട് പാതിരാത്രി 12:30 വരുന്നത്. അല്ലെങ്കിൽ വേണ്ട ഒരു മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ വരെ. കോമൺ സെൻസ് പറയാം, ഇവിടെ പിള്ളേരുകളുണ്ട്, രാത്രി ആകുമ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്നിട്ട് പിള്ളേർ എണീക്കുന്നു. ഞാൻ എന്നിട്ടും മോശമായിട്ട് സംസാരിച്ചു, ഞാൻ പറഞ്ഞു കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉപയോഗിക്കും, ഈ നേരത്തെ വിളിക്കേണ്ട മര്യാദ അനുസരിച്ചിട്ട് രാവിലെ പകൽ എപ്പോഴാണെന്ന് വെച്ചാൽ അങ്ങനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ കട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചേക്കാണ്, ഒന്ന് കണ്ണടഞ്ഞുള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിളിച്ചിട്ട്, അതെ പെങ്ങൾ, എന്റെ നമ്പർ തെറ്റിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതെന്ന്. ഞാൻ അപ്പൊ തെറി വിളിച്ചു, ഞാൻ പറഞ്ഞു എടാ മരപ്പെട്ടി, പറഞ്ഞാ മനസ്സിലാവില്ല മരപ്പെട്ടി എന്ന് വെച്ചാൽ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, നിനക്ക് നിന്റെ വിഷമം എന്താന്ന് സുഖേടം എന്താന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞു. അതന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ നല്ല തെരുവ് പറഞ്ഞു, ഇനി മേലെ എന്റെ ഫോണിലേക്ക് ഇനി വിളിച്ചത്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഫുഡ് കൊടുക്കും, എന്നിട്ട് കട്ട് ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇന്ന് പിന്നെയും വിളിച്ചേക്കണം, മൂന്നാമത് വിളിച്ചിട്ട് ഞാൻ സകല ക്ഷമയും പിടിയും വിട്ടു. അപ്പൊ ഞാൻ കൊടുത്തു, ഞാൻ പറഞ്ഞു ഞാൻ തെറി വിളിച്ചതിന് കാരണം ഉണ്ടോ? ആദ്യം ഞാൻ ഇതിനോട് മര്യാദക്ക് ഞാൻ പറഞ്ഞു, പാതിരാത്രിക്ക് എല്ലാം വിളിക്കണേ പകല് സാധനം വിളിക്കാം. പക്ഷെ ആ കാര്യത്തിനല്ലാന്ന് എനിക്കറിയാം, എന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം കൊള്ളാന്ന് പറഞ്ഞു വന്നത്. പക്ഷെ പിന്നെ ഒരു കോളും കൂടി വന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നമ്പർ കൊണ്ട് പോവാൻ വേണ്ടി തന്നെയാണ്. പിന്നെ വിളിച്ചിട്ടില്ല, ആദ്യം നോക്കുമ്പോൾ മെസ്സേജ്, നല്ല നല്ല പെണ്ണ് നല്ല തെറിയുന്നു, വായനിട്ട് വാങ്ങിക്കണല്ലേ, നാണം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഓരോ ടൂളികൾ ഇങ്ങനെ വേറെ കോള് വരും, ഒരു കാനഡ നമ്പർ ഇന്റർനെറ്റ് നമ്പറിൽ വരും കോൾസ്, സെയിം ഒരു 1:00 ഒക്കെ ആകുമ്പോ വരും. എന്തിന്റെ വിഷമമാണ്, അറിയാൻ പാടില്ലാത്തോണ്ട് രാത്രിയിൽ വിളിക്കുന്നവർക്ക് നല്ല തെറി കിട്ടും. അതെ, നല്ല തെറിയും കിട്ടും, പിന്നെ ശല്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്പർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നൊക്കെ. കാര്യം അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അറിയില്ല. നട്ടപ്പാതിരാത്രിക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നത് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. നിങ്ങൾ തമാശക്കാണെങ്കിൽ എന്ത് കാര്യത്തിന് എടുക്കണമെങ്കിൽ ഇനി ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. വെച്ചിട്ട് അമ്മേ വിചാരിച്ച ആണ് ഞാൻ ഇപ്പൊ റീസെന്റ് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഐലാഷ് എക്സ്റ്റൻഷൻ ട്ടോ. ഭയങ്കര സിമ്പിളാ ഇത്, ഒരു കുറഞ്ഞത് ഒരു 1-2 ആഴ്ചയെങ്കിലും ഇത് നിൽക്കുകയും ചെയ്യും. അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇവിടെ എന്നൊക്കെ വെച്ചാൽ ഐലാഷ് എക്സ്റ്റൻഷൻ എത്രയാ? 3000-4000 ചെയ്തിട്ടില്ല, അവിടെ 2000 കുവൈറ്റിൽ പെർമനന്റ് എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന്. പക്ഷെ ഇവിടെ എത്രയാന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഏകദേശം എത്രയാണ്. പക്ഷെ ഇതൊരു 1-time ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആദ്യം തന്നെ നമ്മൾ ഇത്ര ഒരു പാക്ക് വാങ്ങുന്നത് തന്നെ കുറഞ്ഞത് 1500 2000 എത്രയ്ക്കേ വരുന്നുള്ളൂ ഇന്ത്യൻ റുപ്പീസ് കിട്ടും.
അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ ഐലാഷുകളും ഉണ്ടാവും, നമുക്ക് തന്നെ വെക്കുകയും ചെയ്യാം. ഇതുപോലെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നമ്മൾ കണ്ണടച്ച് കിടക്കുകയും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ, നമുക്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാം, അത് റീയൂസും ചെയ്യാം. ഇത് അമ്മ ചുട്ടിക്കാം എന്ന പരിപാടിയുണ്ട്. ലിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നോ ഞാൻ വെക്കുന്നത്? കെട്ടിയം വരുന്ന കാരണം സുന്ദരി ആവണം. കെട്ടിയം വരുന്നോണ്ട് മാത്രല്ല, അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഞാൻ വെക്കുന്നതാ. ഇനിയിപ്പോ അങ്ങോട്ട് പുറത്തു പോവലുണ്ടാവും. ഇതാണ് ഇതിന്റെ ഗ്ലൂ, മസ്കാര പോലെ, മസ്കാര പോലെ. ജസ്റ്റ് നമ്മള് അയ്യോ കണ്ണ് ഞാൻ ഇങ്ങനെ തള്ളി എങ്ങനെ കേട്ടോ, ഐലാഷിന്റെ അവിടെ ഇങ്ങനെ പയ്യ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പണ്ട് തന്നെ ഒരു ബ്ലോഗ് ഇട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പം കൺപീലിക്ക് നമ്മുടെ നമ്മുടെ ഒറിജിനൽ കൺപീലിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? മറ്റേ ചെയ്യുമ്പോ ഇച്ചിരി നമുക്ക് എന്താ പറയാ റിമൂവ് ചെയ്യാനൊക്കെ പാടാം. ജസ്റ്റ് ബ്ലൂ ഊതുമ്പത്തേക്ക് ഐലാഷിന്റെ ഏറ്റവും അറ്റത്തോണ്ട് വെക്കുക, ഇടാം. കുളിക്കുമ്പോഴൊന്നും പോവില്ല, പേര് എന്റെ കണ്ടോ എന്നെ ഭയങ്കര. പിന്നെ വിളിക്കുന്ന വിടണ്ട മിക്കത്തല്ലേ ആണ്. ആ ഒരു ചിന്തയില്ല, ഞാൻ മലയിൽ കയറുന്ന ഇപ്പൊ പ്രസവിക്കോളിയോ. ഏഴിലോട്ട് കടക്കാൻ പോകുന്നു ഇപ്പൊ തന്നെ എല്ലാം ഈസി. വേണ്ടി എനിക്ക് അങ്ങനെ പ്രസവിക്കണ്ട. ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവളൊന്നും ചെയ്തിട്ടില്ല, അവള് വെറുതെ ഒന്ന് ഇളക്കി കൂട്ടണു. അതിലെങ്ങനെ എന്റെ കൈമുദ്ര വരത്തേ? എന്താ മോരുകറി എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. അത് പറ അത് ബാലൻസ് നോക്കിയ മതിയല്ലേ? റെഡി ആയി കഴിഞ്ഞു. മമ്മി തയ്ച്ച ചുരിദാറാട്ടോ. അത് മെറ്റീരിയൽ എവിടെ നിന്ന് എടുത്തതെന്ന് ഞാൻ ആൾക്കാർ ചോദിക്കും. മെറ്റീരിയൽ അങ്കമാലി മെട്രോയിൽ നിന്നാണ്. സോ ഇതിങ്ങനെ പെയർ ചെയ്തതാണ് ഞാൻ. സെപ്പറേറ്റ് ഇങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഒരു കോമ്പിനേഷനിൽ ചെയ്തെനിക്ക് നല്ല ഹെവി വർക്കുള്ള സൽവാർ ഇങ്ങനെ എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ നോക്കി നല്ല ഹെവി എംബ്രോയിഡറി ഉള്ളത് ടോപ്പ് പോർഷനിലേക്കും ബാക്കിയെല്ലാം നെറ്റും പ്ലെയിൻ പാൻറ്റുമായിട്ട് ചെയ്തതാണ്. മതി, വിശേഷം പറഞ്ഞ സമയമില്ല, പോവാം. നല്ല അടുത്തില്ലേ? മൂന്നരക്കാ ലാൻഡ് ചെയ്യുന്നത്. ഞാനിപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണത് 3 മണിക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ.
കയറാല്ലേ. നല്ല ഭംഗിയുണ്ട്. ഇന്നും കൂടെ അച്ഛന് വണ്ടി ഓടിക്കാം. അതെ, വണ്ടി ഓടിക്കല് കഴിഞ്ഞില്ല, സമാധാനം. ലാസ്റ്റും ഫൈനലായിട്ട് അവൻ ഇരുത്തിക്കൊണ്ട് ഓടിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ നിന്നെ ഇരുത്തി ഓടിച്ചോളൂ. പക്ഷെ നിന്റെ ഡ്രൈവിംഗ് സ്കിൽസ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ, ഡ്രൈവിംഗ് കാണാൻ വേണ്ടിട്ട്. അയ്യോ അയ്യോ, അന്ന് ആ ആക്സിഡന്റ് ഉണ്ടായില്ലേ? ഏത്? മറ്റേ ആലുവയില്. ആ ആലുവയില ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോ കമന്റുകൾ കേട്ടോ, നിന്റെ വണ്ടി ഓടിക്കലിന് ഗുണം കൊണ്ടായിരിക്കും ചിലരുടെ കമന്റ് കേട്ടോ. കാല് വിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ, കാർ ഓടിക്കാൻ പറ്റുമോ അറിയാൻ പാടില്ലടി. പക്ഷെ അന്ന് സത്യം പറഞ്ഞാ ഞാനല്ലല്ലോ പോയി ഇടിക്കണേ. വണ്ടി എങ്ങനെയാണ്, വണ്ടിയാണെങ്കിൽ പോരുന്നത് റൈറ്റ് സൈഡിൽ കൂടെ. ഞാൻ അതാണ് മര്യാദക്ക് വേണ്ട വണ്ടി ഓടിക്കണേ. ഞാൻ അങ്ങനെ നമ്മള് തിരക്കില്ലാത്ത റോഡിൽ വെച്ചിട്ടല്ലേ അങ്ങനെ വീഡിയോ എടുക്കാറ്. ഇത് എന്ന് വെച്ചാൽ നോർമൽ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന അവന്മാരും കയറി നിന്റെ അതുകൊണ്ടായിരിക്കും എന്തോ സംതിങ് ഫിഷ് ചെയ്യുന്നൊക്കെ. എല്ലാത്തിലും ഫിഷ് ഉണ്ട്. എനിക്ക് വയ്യ, അതുകൊണ്ട് എന്റെ ഡ്രൈവിംഗ് സ്കില്ലിന് ആരും ചോദ്യം ചെയ്യുന്നു. കാര്യം ആകെ രണ്ടു മൂന്ന് വർഷമായിട്ടുള്ള ഓടിച്ചു തുടങ്ങിയത്. പക്ഷെ ഞാൻ ഓടിക്കുന്നതിന് ഇതുവരെ ഞാനായിട്ട് പോയി ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അതെ, ശരി. പറഞ്ഞപ്പോ ഒരു വീട് ഗ്ലാസ് കേറ്റിട്ട് ഇറങ്ങി പോരെ. നീ അങ്ങോട്ട് നീങ്ങിയല്ലേ കുറച്ച്, കുറച്ച് അങ്ങോട്ട് നീങ്ങിയല്ലേ. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയേ. ഒരു മിനിറ്റ് എത്തിയിട്ടുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അതേ വിളിച്ചു വെക്കണു, അതേ ബാഗിന് വരാൻ വെയിറ്റ് ചെയ്യാന്ന്. ഞാൻ ഓർത്ത് ലാൻഡ് ചെയ്യുമ്പോ മെസ്സേജ് അയക്കും, മെസ്സേജ് ഒന്നും അയച്ചില്ല. ഷോ, ഈ ബൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിന്ന് നേരം പോയി. സർപ്രൈസ് ഒക്കെ പൊളിയൂലോ എന്നൊക്കെ അച്ഛു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന്റെ കളറ്. അളവില്ല, എന്താ മനപ്പുറത്ത്. ആ മുടി ആദ്യം തന്നെ വെട്ടിക്കളി. അവിടെ കരച്ചിൽ തുടങ്ങി. അല്ലെങ്കിൽ ഇങ്ങനെ പനിയുടെ ഒരു ഇതുള്ളതുകൊണ്ടാണ്. അതെ,
എനിക്ക് പനിയുടെ മരുന്ന് കൊടുത്താ. അവരുടെ സമയത്ത് ഞാന് വിളിച്ചാലും അവള് വരില്ല അപ്പൂസിന്റെ അടുത്ത്. കുഞ്ഞുമറിയം പാവം പനിപ്പിച്ച് കുഞ്ഞുമായത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാനേ. അനു റെഡിയായി, അനു ഡ്യൂട്ടിക്ക് പോവാണേ. വീടൊക്കെ ഒഴിഞ്ഞു തുടങ്ങി എല്ലാവരും ലിറ്റ്. അമ്മായി പോവാണോ? എല്ലാരും പോവാ. കെട്ടിയാനെ മാത്രം കാണാനില്ലല്ലോ. അങ്ങനെ എല്ലാവരും പോയി. എല്ലാവരും പോയി കഴിഞ്ഞ് ഞങ്ങള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് പോയി വന്നപ്പോ ഗിംബലും സ്പീക്കറും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ്സ് ആള് കൊണ്ടുവന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ട് നോക്കിയിരുന്നു. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ലോഗുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.